ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 1995 റിലീസായ കോംഗ എന്ന് പറയുന്ന സിനിമയുടെ കഥയാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ ജോണറയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക തരം വജ്രം എടുക്കാൻ വേണ്ടി ആഫ്രിക്കൻ കാടുകളിലേക്ക് പോവാണ്. അതിനെ തുടർന്ന് വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെ അവർക്ക് അവിടെ നിന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടക്കാം. ഈ കഥ ആരംഭിക്കുന്നത് ആഫ്രിക്കയിലെ കോംഗോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു കൂട്ടം അമേരിക്കക്കാരിപ്പോ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അവരിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അവരുടെ വണ്ടിയിലാണ്. അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് അവർ വേഗം തന്നെ അവിടെ നിന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കാടിനുള്ളിലേക്കാണ് അവർക്ക് പോകേണ്ടത്. അവിടെ ഒരു വലിയ അഗ്നിപർവ്വതമുണ്ട്. അതിന്റെ പേര് മൊക്കെൻകോ എന്നാണ്. എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണത്. അതിന്റെ താഴ്വരയിലുള്ള കാട്ടിലേക്കാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് പോകേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ പെട്ടെന്ന് തന്നെ ഒരു ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇവരെ ഈ എക്സ്പെഡീഷന് വേണ്ടി അങ്ങോട്ട് അയച്ചിരിക്കുന്ന കമ്പനിയുടെ പേര് ട്രാവിസ്കോം എന്നാണ്. ആ കമ്പനിയുടെ സിഇഒയുടെ മകനായ ചാൾസിന്റെ നേതൃത്വത്തിലാണ് അവരെല്ലാവരും ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തി അവിടെ സെറ്റിലായി കഴിഞ്ഞിട്ട് കുറെ സമയത്തിന് ശേഷം ചാൾസ് വേഗം തന്നെ അവരുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. ആ കമ്പനിക്ക് ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതുവഴിയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാൾസ് ഇപ്പോൾ അവരെ വിളിച്ചിരിക്കുന്നത് വീഡിയോ കോളിലാണ്. ഈ സമയം ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത് അവിടുത്തെ ഒരു സയന്റിസ്റ്റ് ആയ റോസ് എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഈ ചാൾസിന്റെ ഗേൾഫ്രണ്ടും കൂടിയാണ് അവൾ. അങ്ങനെ റോസിനെ കാണുമ്പോൾ ചാൾസ് അവിടെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഈ ടീം അങ്ങോട്ട് പോയിരിക്കുന്നത് അലൂവിയ എന്ന് പേരുള്ള ഒരു നീല കളർ ഡയമണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആ ഡയമണ്ട് ഒരു ലേസർ ഗണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് എന്തും തുളയ്ക്കാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരത്തിൽ അവൻ റോസിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. എന്നാൽ ഞാൻ ട്രാവിസിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഈ ട്രാവിസ് ആണ് ഈ കമ്പനിയുടെ സിഇഒ, അതായത് ഈ ചാൾസിന്റെ അച്ഛൻ. അവളത് പറയുമ്പോൾ ചാൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെ വിളിക്കാൻ സമയമായിട്ടില്ല, ഞങ്ങൾക്ക് ഈ ഡയമണ്ടിന്റെ കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ജെഫ്രി ഈ ഡയമണ്ടിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ സോഴ്സും കൂടെ കണ്ടെത്തിയതിന് ശേഷം അച്ഛന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കാം എന്നാണ് ചാൾസ് പറയുന്നത്. റോസ് ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. പക്ഷെ ആ കോൾ ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അവരിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ കോർഡിനേറ്റ്സ് എവിടെയാണ് എന്ന് റോസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കണക്ഷൻ കട്ടായി പോവാണ്. അങ്ങനെ ചാൾസ് നേരെ പോകുന്നത് ജെഫ്രിയുടെ അടുത്തേക്കാണ്. അവൻ അവിടെ എന്തോ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടി അവൻ ചാൾസിനെയും കൂട്ടി അവിടെയുള്ള ഒരു കുളത്തിലേക്ക് ചാടുകയാണ്. അതിനുശേഷം മുന്നോട്ട് നീന്താൻ തുടങ്ങി. അങ്ങനെ കുറെ നീന്തി അവർ ആ കാടിന്റെ മറ്റൊരു വശത്താണ് എത്തി നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരം തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ, അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ജെഫ്രി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഒരു മനുഷ്യന്റെയും കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല, ഇത് കണ്ടെത്താനുള്ള ഭാഗ്യം നമുക്കാണ് ഉണ്ടായത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ കണ്ടെത്തലിനെ കുറിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്റെ അച്ഛനെ വിവരം അറിയിക്കണം. അതിനുശേഷം ഒരു ടീമിനെ തന്നെ ഇങ്ങോട്ട് വിടാനുള്ള കാര്യം നമുക്ക് ഏർപ്പാടാക്കാം എന്നാണ് ചാൾസ് പറയുന്നത്. ജെഫ്രി ആണെങ്കിൽ അത് ഓക്കെ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്റെ ബാഗ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൻ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി പോവാണ്. ഇതേ സമയം തന്നെ റോസ് വിളിച്ചതിനെ തുടർന്നിട്ട് ട്രാവിസും അയാളുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ചാൾസ് ആ വജ്രം കണ്ടെത്തി എന്ന് അറിയുമ്പോൾ ട്രാവിസിന് ശരിക്കും സന്തോഷമായി. ആ വജ്രവും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേസർ ഗണ്ണും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ചാൾസ് പറയുന്നത് ആ ലേസർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചന്ദ്രനിൽ വരെ തുളയിടാൻ പറ്റുമെന്നാണ്. അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വേഗം തന്നെ അവരുടെ ഓഫീസിനകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയം തന്നെ ചാൾസ് ആണെങ്കിൽ ജെഫ്രിയും വെയിറ്റ് ചെയ്തുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ മുന്നിലിരിക്കുകയാണ്. അതിനിടയിൽ അവനൊരു ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവന്റെ പുറത്ത് എന്തോ ഒരു സാധനം വന്ന് വീഴുന്നത്. ജെഫ്രി എന്തോ കല്ലെടുത്ത് എറിഞ്ഞതാണ് എന്നാണ് അവൻ വിചാരിച്ചത്. അവൻ ആ സാധനം എടുത്തു നോക്കുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. അത് ജെഫ്രിയുടെ കണ്ണാണ്. വളരെ പേടിയോടെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു അലർച്ച കേൾക്കുന്നത്. ആ രൂപം കണ്ട് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഇതേ സമയം തന്നെ റോസും ട്രാവിസും കൂടെ ചാൾസുമായിട്ടുള്ള ഒരു കണക്ഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ കണക്ഷൻ കിട്ടുന്നില്ല. ഈ സമയം അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാൾസ് അവിടെ സ്ഥാപിച്ച് വെച്ചൊരു ക്യാമറയുണ്ട്. അത് ഇവർക്ക് ഇവിടെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർ വേഗം തന്നെ ആ ക്യാമറ ഓൺ ആക്കിയിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടെയുള്ള മുഴുവൻ ആളുകളും മരിച്ചു കിടക്കുകയാണ്. എന്തോ അവരെ ആക്രമിച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ഒരു ജീവി അതിൽ ഓടിപ്പോകുന്നത്. ഒരു മിന്നായം പോലെ അവർക്ക് അതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ അവർ വീണ്ടും വീണ്ടും അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ജീവി അങ്ങോട്ട് വന്നിട്ട് ആ ക്യാമറ തകർത്ത് കളയുന്നത്. പിന്നീട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കണ്ട് ട്രാവിസ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ
ഇവിടെയും കിട്ടാതെ നിൽക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തായാലും ആ ഡയമണ്ട് കിട്ടിയേ പറ്റൂ, അതാണ് നമ്മുടെ ഭാവി. മാത്രമല്ല ചാൾസിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ ഫീൽഡിൽ നല്ല എക്സ്പേർട്ട് അല്ലേ, അതുകൊണ്ട് നീ ഉടനെ തന്നെ ആഫ്രിക്കയിലേക്ക് പോകണം എന്നാണ് ട്രാവിസ് റോസിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആദ്യം അവൾ ആ കാര്യം നിരസിക്കുമെങ്കിലും ചാൾസിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ അങ്ങോട്ട് പോകാൻ തയ്യാറാവുകയാണ്. ഇനി കാണിക്കുന്നത് ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ്. എമി എന്ന് പേരുള്ള ഒരു പെൺ ഗോറില്ലയാണത്. പ്രൈമറ്റോളജിസ്റ്റ് ആയ പീറ്ററും അയാളുടെ അസിസ്റ്റന്റ് ആയ റിച്ചാർഡുമാണ് എമിയെ വളർത്തുന്നത്. ഈ എമിക്ക് നല്ല ബുദ്ധിയാണ്. ആ റൂമിനകത്ത് എമി പലതരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു വലിയ മലയുടെ ചിത്രമുണ്ട്, പിന്നെ കുറെ മരങ്ങളുടെ ചിത്രമുണ്ട്, പിന്നെ ഒരു കണ്ണു പോലിരിക്കുന്ന ഒരു ചിത്രം കൂടെ അത് വരച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പീറ്ററിനും റിച്ചാർഡിനും ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഇന്നത്തെ ദിവസം അവരൊരു ഷോ നടത്തുന്നുണ്ട്. അതായത് ഈ സംസാരിക്കാൻ വയ്യാത്ത ആളുകൾക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഡിവൈസിന്റെ സഹായത്തോടെ അവർക്ക് സംസാരിക്കാൻ സാധിക്കും. അത് മനുഷ്യരിലാണ് പരീക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ പീറ്റർ ആണെങ്കിൽ അതിപ്പോൾ എമിയുടെ ശരീരത്തിലും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എമി എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ആ ഡിവൈസ് വിളിച്ചു പറയും. എമി സാധാരണക്കാരെ പോലെ സംസാരിക്കുന്നതാണ് ആ ഷോയിൽ അയാൾ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. സംസാരിക്കുന്ന ഗുറിലെ കണ്ട് എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം ആ കാണികളുടെ കൂട്ടത്തിൽ ഒരാളിരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ഹെർക്കർമർ എന്നാണ്. ഇയാൾ കുറെയേറെ എക്സ്പെഡീഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഒരു സ്വർണ്ണ കളറിലുള്ള ഒരു മോതിരം ഇരിക്കുന്നുണ്ട്. ആ മോതിരത്തിൽ ഉണ്ടായിരുന്നത് എമി വരച്ചതുപോലത്തെ ഒരു കണ്ണിന്റെ രൂപമാണ്. അങ്ങനെ സമയം രാത്രിയായി. എന്തോ ഒരു ദുസ്വപ്നം കണ്ടിട്ടാണ് എമി ഞെട്ടി എഴുന്നേൽക്കുന്നത്. അതിനെ തുടർന്ന് അവൾ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേട്ടുകൊണ്ട് പീറ്ററും റിച്ചാർഡും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എമി ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കാണാറുള്ളതാണ്. അതിനെ തുടർന്ന് അവൾ വല്ലാതെ പേടിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ദുസ്വപ്നം ഉണ്ടാവുന്നത് എന്ന കാര്യം ഇതുവരെയായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ പീറ്റർ ആണെങ്കിൽ ശരിക്കും ടെൻഷനിലാണ്. ഈ സമയത്താണ് എമി വരച്ചു വെച്ച ആ ചിത്രങ്ങളവൻ വീണ്ടും ശ്രദ്ധിക്കുന്നത്. ആ റൂമിനകത്ത് മൊത്തം ആ ചിത്രങ്ങളാണ്. അതെല്ലാം കൂടെ കണ്ടിട്ട് അവരിപ്പോൾ ഒരു കാട്ടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് അവന്. ഒരുപക്ഷെ എമിക്ക് തിരിച്ച് കാട്ടിലേക്ക് പോകണമെന്നാണെങ്കിലോ ആഗ്രഹം എന്നാണ് പീറ്റർ റിച്ചാർഡിനോട് ചോദിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പീറ്റർ അവന്റെ ബോസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എമി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവക്ക് കാട്ടിലേക്ക് പോകണമെന്നാണ്. നമുക്ക് അതങ്ങോട്ട് സാധിച്ചു കൊടുത്തോടെ. നമുക്കറിയാം മൗണ്ടൻ ഗോറില്ല വിഭാഗത്തിൽ പെടുന്നതാണ് ഈ എമി. നമ്മൾ ഇവളെ ആ മൗണ്ടൻ ഗോറില്ലാസിന്റെ അടുത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവളെ പഠിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നിവൾ ബാക്കിയുള്ള ഗോറില്ലകളെ പഠിപ്പിക്കും. അങ്ങനെ വരുമ്പോ ബാക്കിയുള്ള ഗോറില്ലകൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് പുതിയൊരു കണ്ടുപിടുത്തമല്ലേ, അതിന്റെ പേരിൽ നമ്മൾ ഫേമസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇവളെയും കൊണ്ട് കാട്ടിലേക്ക് പോയിക്കൂടെ എന്നാണ് പീറ്റർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, വർക്ക്ഔട്ട് ആവാനും സാധ്യതയുണ്ട്. പക്ഷെ ഇവളെയും കൊണ്ട് ഒരു എക്സ്പെഡീഷന് പോകാൻ വേണ്ടി ഫണ്ട് ആരും മുടക്കും, ഓരോ ഓർഗനൈസേഷനും അതിനുവേണ്ടി മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് അവന്റെ ബോസ് പറയുന്നത്. ഈ സമയത്താണ് ആ ഹെർക്കർമർ അങ്ങോട്ട് വരുന്നത്. എമി അവളുടെ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ഈ എക്സ്പെഡീഷനു വേണ്ടി മുഴുവൻ കാശ് ഞാൻ മുടക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവർക്കും ശരിക്കും സന്തോഷമായി. അങ്ങനെ ഉടനെ തന്നെ എമിയും കൊണ്ട് അവർ ആഫ്രിക്കൻ കാടുകളിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു. ഒരു പ്രൈവറ്റ് വിമാനം ചാർട്ടർ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റോസും അങ്ങോട്ട് വരുന്നത്. അവൾ ഈ എക്സ്പെഡീഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് എനിക്കും ഈ എക്സ്പെഡീഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ പീറ്ററിന് കുറെ മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവൾ നേരിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് റിപ്ലൈ അയക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പീറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനൊരു ഗൊറില്ലയുമായിട്ട് നടത്തുന്ന എക്സ്പെഡീഷനാണ്, ഇതിൽ ഞങ്ങൾക്ക് വേറെ ആരെയും ചേർക്കാൻ പറ്റത്തില്ല എന്നാണ് പീറ്റർ പറയുന്നത്. എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെ റോസ് പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ പീറ്റർ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയത്താണ് ആ ഹെർക്കർമർ അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഈ എക്സ്പെഡീഷന്റെ മുഴുവൻ ചെലവുകൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ആ വിമാനത്തിൽ ഫ്യൂവൽ അടിക്കണം, അതിനുള്ള കാശ് അയാളുടെ അടുത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. ആ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി $56,000 ആവശ്യമുണ്ട്. അത് കേൾക്കുമ്പോൾ ആ പൈസ ഞാൻ കൊടുത്തോളാം എന്നാണ് റോസ് പറയുന്നത്. അങ്ങനെ നിവൃത്തിയില്ലാതെ റോസിനെയും കൂടെ ആ എക്സ്പെഡീഷനിൽ ചേർക്കാൻ പീറ്റർ സമ്മതിക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ അവർ യാത്ര ആരംഭിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ സെൻട്രൽ ആഫ്രിക്കയിലാണ് അവർ എത്തിച്ചേരുന്നത്. ഇനിയിപ്പോ കുറച്ചു ദൂരം റോഡ് മാർഗമാണ് അവർക്ക് സഞ്ചരിക്കേണ്ടത്. അങ്ങനെ അവർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നത്. ഇത് ആഫ്രിക്കയാണ്, എപ്പോ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാം. പ്രസിഡന്റിന്റെ കാറാണ് അവിടെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരെല്ലാം ചിതറി ഓടാൻ തുടങ്ങി. ഉടനെ തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവിടെ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് അവർ. ഈ സമയത്താണ് അവർ ഏർപ്പാടാക്കിയ ഗൈഡും കൂടെ അങ്ങോട്ട് വരുന്നത്. ഇയാളുടെ പേര് മൺറോ എന്നാണ്. അങ്ങനെ അയാൾ വേഗം തന്നെ പട്ടാളക്കാരുടെ ഒരു ട്രക്കൊക്കെ സംഘടിപ്പിച്ചിട്ട് എല്ലാവരെയും കൂട്ടി വേഗം തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ മൺറോ എന്ന് പറയുന്നത് വളരെ
വിദഗ്ധനായിട്ടുള്ള ഒരു ഗൈഡാണ്. അയാളുടെ കൂടെ ആരാണോ സഞ്ചരിക്കുന്നത് അവരെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അയാൾ അന്വേഷിച്ചു വെക്കും. ഈ ഹെർക്കർമറിനെ കുറിച്ചിട്ടും അയാൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗൊറില്ലയെ കാട്ടിലേക്ക് അയക്കാനാണ് എന്ന ഭാവനയാണ് അയാൾ വന്നിരിക്കുന്നത്. എന്നാൽ അയാളുടെ ഉദ്ദേശം അതല്ല. അയാൾ എന്തോ കണ്ടെത്താനാണ് കാട്ടിലേക്ക് പോകുന്നത് എന്ന കാര്യം ഈ മൺറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹെർക്കർമർ ആണെങ്കിൽ അയാളുടെ ഉദ്ദേശം എന്താണ് എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇതേപോലെ തന്നെയാണ് റോസിന്റെ കാര്യം. അവൾ ഒരുപാട് കാശ് ഈ യാത്രയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ട്. അത്രയും കാശ് മുടക്കണം എന്നുണ്ടെങ്കിൽ അവൾക്കും മറ്റെന്തോ ഉദ്ദേശമുണ്ട് എന്നൊക്കെയാണ് മൺറോ പറയുന്നത്. പക്ഷെ റോസും ഈ ഒരു അവസരത്തിൽ എന്തിനാണ് അവൾ കാട്ടിലേക്ക് പോകുന്നത് എന്ന കാര്യം തുറന്നു പറയുന്നില്ല. അങ്ങനെ കുറെ നേരം യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് പെട്ടെന്ന് കുറെ പട്ടാളക്കാർ അങ്ങോട്ട് വന്നിട്ട് അവരുടെ ആ ട്രക്ക് വളയുന്നത്. ആ പട്ടാളക്കാരെല്ലാം അതിനകത്തുള്ള മുഴുവൻ ആളുകളെയും കൂട്ടി അവരുടെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം മൺറോ അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത്, ഞങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ട്, വിസയുമുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ തടയുന്നത് എന്നൊക്കെയാണ് മൺറോ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, നോക്കൂ മിസ്റ്റർ മൺറോ, ഇത് ആഫ്രിക്കയാണ്. ഇപ്പോൾ പ്രസിഡന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ബോർഡറും ക്രോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി നിങ്ങളെ അനുവദിച്ചാലും നിങ്ങൾക്ക് ഈ ബോർഡറും ക്രോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ മൺറോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, റോസിന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങിയിട്ട് ആ പട്ടാളക്കാരന് കൊടുക്കുകയാണ്. അത്രയും കാശ് കണ്ടതുകൊണ്ട് തന്നെ ആ ക്യാപ്റ്റൻ ആണെങ്കിൽ അവരെ പോവാൻ സമ്മതിക്കുകയാണ്. പക്ഷെ അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പോവാൻ അനുവദിച്ചോളാം, പക്ഷെ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവരെ പറഞ്ഞുവിടുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ കോങ്കോയിലെ സേർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ഒരു പ്ലെയിനിലാണ് അവർക്ക് പോകേണ്ടത്. കാട്ടിനകത്തൊരു സ്ഥലത്ത് ആ പ്ലെയിനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. മൺറോ അറിയിച്ചതിനെ തുടർന്നിട്ട് അയാളുടെ കുറെ അനുയായികളും ആ പ്ലെയിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇതിലെ മെയിൻ ആളുടെ പേരാണ് കെഹംഗ. അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും ആ പ്ലെയിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. കുറെ യാത്ര ചെയ്ത് ഒരിടത്ത് എത്തുമ്പോഴാണ് ആ ബോർഡർ ക്രോസ് ചെയ്തതിനെ തുടർന്നിട്ട് പട്ടാളക്കാരെല്ലാം ആ വിമാനത്തിന് നേരെ മിസൈൽ അയക്കുന്നത്. അതെല്ലാം ആ വിമാനത്തിന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടാളക്കാർ തുടരെ തുടരെയായിട്ട് ആ മിസൈൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ റോസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലെയർ എടുത്തിട്ട് ആ മിസൈലിന് നേരെ തിരിച്ച് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഓരോരോ മിസൈലുകൾ അവൾ തകർക്കാൻ തുടങ്ങി. പക്ഷെ പിന്നെയും പിന്നെയും പട്ടാളക്കാർ ഇങ്ങനെ മിസൈൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ വിമാനത്തിനകത്ത് തുടരുന്നത് അപകടമാണ് എന്നെല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ പാരച്യൂട്ടുകളൊക്കെ എടുത്ത് ധരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും ആ കാട്ടിലേക്ക് വന്ന് ലാൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ സമയവും ആ പട്ടാളക്കാർ മിസൈൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മിസൈൽ വന്ന് ഇടിച്ചിട്ട് ആ വിമാനം മൊത്തത്തിൽ തകർന്നു പോവാണ്. അങ്ങനെ അവരെല്ലാവരും ഇപ്പോഴാ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ നോക്കുമ്പോൾ എമ്മിയെ കാണുന്നില്ല. അവനിപ്പോൾ അവളെ അന്വേഷിച്ചാണ് നടക്കുന്നത്. അവൻ കൂട്ടത്തിൽ നടക്കാത്ത കാണുമ്പോൾ മൺറോ അവന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. മോനെ പീറ്ററെ, ഇത് ആഫ്രിക്കൻ കാടാണ്, സെക്കൻഡുകളിലാണ് ഇവിടെ ഓരോരുത്തരെ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നടക്കാൻ നോക്ക്, എമ്മി എവിടെയാണെങ്കിലും നിന്റെ അടുത്തേക്ക് തന്നെ വന്നോളും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ പീറ്റർ ആണെങ്കിൽ എമ്മിയെ അന്വേഷിച്ചാണ് നടക്കുന്നത്. ഇതേ സമയം തന്നെ എമ്മി ആണെങ്കിൽ കാട്ടിലെത്തിയ സന്തോഷത്തിലാണ്. അവിടെയുള്ള ഓരോരോ ജീവികളെ വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. അങ്ങനെ പീറ്റർ എമ്മിയെയും കൊണ്ട് വേഗം തന്നെ അവരുടെ കൂട്ടത്തിലേക്ക് എത്തി. അവരിപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറെ നേരം നടന്നതിന് ശേഷം പറ്റിയ ഒരു സ്ഥലം നോക്കി അവരവിടെ ക്യാമ്പ് ചെയ്യുന്നു. ആ ക്യാമ്പിങ്ങിനിടയിൽ റോസ് ആണെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. അതിനുശേഷം അവരവിടെ എത്തിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ ട്രാവിസിന് ശരിക്കും സന്തോഷമായി. ഈ സമയം ട്രാവിസ് അവളുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത്, നേരത്തെ ചാൾസിനെ ആക്രമിച്ച ഒരു ജീവി ഉണ്ടായിരുന്നല്ലോ, ക്യാമറയിൽ നിന്നും അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവരതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗൊറില്ലയെ പോലെ ഇരിക്കുന്ന ജീവിയാണ് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കാര്യമാണ് ട്രാവിസ് ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നത്. ഇതൊന്നും കൂടാതെ മറ്റൊരു കാര്യം കൂടെ അയാൾ പറയുന്നുണ്ട്. അതായത്, അവർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വലിയ അഗ്നിപർവ്വതമുണ്ട്, അത് എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അതുകൊണ്ട് നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് തിരിച്ചു വരാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എമ്മി അങ്ങോട്ട് ഓടി വരുന്നത്. അവൾ അതിൽ ഓടി പോകുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ആന്റണിയൊക്കെ അത് തട്ടി മറിച്ചിടുന്നുണ്ട്. ആ ഗൊറില്ല അങ്ങോട്ട് ഓടി വരുന്നത് ട്രാവിസും കാണുന്നുണ്ട്. അപ്പോൾ അവരെയും ആ ജീവി അറ്റാക്ക് ചെയ്തു എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. ഈ സമയം എമ്മി നോക്കുമ്പോൾ അവളുടെ ആ ഡിവൈസ് മൊത്തം തകർന്നു കിടക്കുകയാണ്. ഇനി അത് റെഡിയാക്കി എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല നിരാശയുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ആവുമ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. കുറച്ച് സമയം കഴിയുമ്പോഴാണ് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. കുറെ ജീവികൾ ഇങ്ങനെ ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ റോസും പീറ്ററും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയം മൺറോ പുറത്തിരിക്കുകയാണ്. എന്താണ് ഇവിടെ ഇങ്ങനെ ബഹളം കേൾക്കുന്നത് എന്നാണ് അവർ മൺറോയുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ഇന്ന് പൗർണമി ദിവസമാണ്, ഈ ദിവസങ്ങളിലാണ് കുരങ്ങന്മാർ ഇണ ചേരുന്നത്, ആ ശബ്ദമാണ് നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഓരോരോ ദിവസം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ തരണം ചെയ്യുന്നുണ്ട്. നല്ല മഴയുള്ള ദിവസം അവിടെ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അവർ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ അവരുടെ ക്യാമ്പ് സൈറ്റിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് അവിടെയുള്ള ഒരു ഗോത്രവർഗത്തിലെ രണ്ടാളുകൾ അങ്ങോട്ട്
വരുന്നത്. ഒരുപാട് എക്സ്പെഡീഷൻ നടത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ മൺറോയ്ക്ക് അവരുടെ ഭാഷ അറിയാം. അവർ മൺറോയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാട്ടിൽ ഒരിടത്ത് വെച്ചിട്ട് ഒരു വെള്ളക്കാരനെ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അയാളുടെ ഷർട്ടിൽ ഇതുപോലെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു സിമ്പിള് താഴെ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. TC എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് കാണുമ്പോൾ റോസിനാണെങ്കിൽ ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഈ TC എന്ന് പറയുന്നത് അവരുടെ കമ്പനിയുടെ ലോഗോയാണ്. ഇനി ഒരുപക്ഷെ ചാൾസ് ആയിരിക്കുമോ അത് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അയാൾ എവിടെയാണോ ഉള്ളത് അവരങ്ങോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം ആ ഗോത്രവർഗത്തിലെ കുറെ ആളുകൾ ചേർന്നിട്ട് അവിടെ എന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളക്കാരനെ അവർ നടുവിൽ കിടത്തിയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് റോസും കൂട്ടിനും ചെല്ലുന്നത്. അവിടുത്തെ ആ ബഹളമൊക്കെ കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്ന് റോസ് ചോദിക്കുന്നുണ്ട്. മൺറോ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് അവരുടെ ഒരു ആചാരമാണ്, മരിച്ചു കഴിഞ്ഞ ഒരാളുടെ ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് മൺറോ പറയുന്നത്. അങ്ങനെ റോസ് വേഗം തന്നെ ആ വെള്ളക്കാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ അവൾ പേടിച്ച പോലെ അത് ചാൾസ് ആയിരുന്നില്ല, അവളുടെ കമ്പനിയിൽ തന്നെയുള്ള ബോബ് എന്ന് പറയുന്ന മറ്റൊരുത്തനാണ്. പക്ഷെ അവൻ മരിച്ചിട്ടൊന്നുമില്ല. റോസ് വേഗം തന്നെ അവനോട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അവനാണെങ്കിൽ അതിനൊന്നും മറുപടി പറയുന്നില്ല, അവന്റെ കിളി മൊത്തം പോയിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ എമിയെ കാണുന്നത്. അതിനെ കണ്ട ഉടനെ തന്നെ അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൻ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് മൺറോയും കൂട്ടരും. അങ്ങനെ അവരെല്ലാവരും വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ അവളുടെ ബോയ് ഫ്രണ്ടായ ചാൾസിനെ അന്വേഷിച്ചിട്ടാണ് അവൾ ആ കാട്ടിലേക്ക് വന്നത് എന്നൊക്കെ റോസ് മൺറോയുടെ അടുത്ത് പറയുന്നുണ്ട്. അവളുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, അതിലെ കോർഡിനേറ്റ്സ് നോക്കിയിട്ടാണ് അവരിപ്പോ മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഇനി പോവേണ്ടത് ഒരു നദിയിലൂടെയാണ്. അതിനുവേണ്ടി അവർ ചില ബോട്ടുകളൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. അതിനുശേഷം ആ ബോട്ടിൽ കയറി ആ നദിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒഴുക്കുള്ളൊരു നദിയാണത്, അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അവരതിലെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ പോയി കഴിഞ്ഞ് അവരിപ്പോൾ വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. ഈ ഒരു അവസരത്തിൽ ആ ഹെർക്കർമർ അയാൾ എന്ത് തേടിയിട്ടാണ് അങ്ങോട്ട് വന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കിങ് സോളമന് ഈ കാട്ടിലൊരു മൈൻ ഉണ്ടായിരുന്നു, ഡയമണ്ട് ആണ് അവിടെ നിന്ന് കുഴിച്ചെടുത്തോണ്ടിരുന്നത്. പക്ഷെ ആ സ്ഥലം എവിടെയാണ് എന്ന് ആർക്കും അറിയത്തില്ല. അതിപ്പോൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട സിറ്റിയാണ്, സിഞ്ച് എന്നാണ് അതിനെ പറയുന്നത്. ആ ഒരു സിറ്റി കണ്ടെത്താൻ വേണ്ടി ഞാൻ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്, എന്നാൽ ഇതുവരെയായിട്ടും എനിക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ അത് ഉറപ്പായിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റും. കാരണം എമി എന്ന് പറയുന്ന ഗോറില്ല നമ്മളുടെ കൂടെയുണ്ട്. അവള് കുറെ ചിത്രങ്ങൾ വരച്ചത് നിങ്ങൾ കണ്ടാണല്ലോ, അത് വെറും ചിത്രങ്ങളല്ല, അത് സിഞ്ചിന്റെ ചിത്രങ്ങളാണ്. നിങ്ങൾ ഇത് കണ്ടില്ലേ, എന്റെ കഴിഞ്ഞ എക്സ്പെഡീഷനിൽ എനിക്ക് കിട്ടിയ ഒരു റിംഗ് ആണിത്. ഇതിലെ സിമ്പിൾ കണ്ടോ, തുറന്നു വെച്ചിരിക്കുന്ന കണ്ണ്, ഈ കണ്ണിന്റെ ഒരു ചിത്രവും എമി വരച്ചിട്ടുണ്ടായിരുന്നു. ഇതാ സിഞ്ചിന്റെ സിമ്പലാണ്, ഇവിടേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. എമി നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ കുറെ ഡയമണ്ട്സും കളക്ട് ചെയ്തിട്ട് നല്ല റിച്ച് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ഇപ്പോഴും അവരാ നദിയിലൂടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വെള്ളത്തിന്റെ അടിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ കുമിളകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ അവർക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അതെല്ലാം ഹിപ്പോകളായിരുന്നു. അവറ്റകളെല്ലാം അങ്ങോട്ട് വന്നിട്ട് അവരുടെ ആ ബോട്ടിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവർക്കാണെങ്കിൽ ആ ജീവികൾക്ക് നേരെ ഷൂട്ട് ചെയ്യാന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അങ്ങനെ അവരെല്ലാവരും ആ ഹിപ്പോകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെയൊക്കെ വെടികൊണ്ട് കഴിയുമ്പോൾ ഹിപ്പോകളെല്ലാവരും വെള്ളത്തിന്റെ അടിയിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ബോട്ടൊക്കെ സൈഡാക്കിയിട്ട് കരയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി കാട്ടിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ ഒരു വിമാനമായിരുന്നു അത്. പട്ടാളക്കാർ ഷൂട്ട് ചെയ്ത മിസൈല് ആ വിമാനത്തിന് കൊണ്ടിട്ടുണ്ട്. അതിപ്പോൾ താഴേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കിക്കൊണ്ടാണ് അവരിപ്പോ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ കുറെ നടന്ന് അവരിപ്പോൾ ഒരു മലയുടെ അടുത്താണ് എത്തിച്ചേരുന്നത്. ഇനി എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് അവർക്ക് അറിയത്തില്ല. ഈ സമയത്താണ് ഹെർക്കർമർ അതിനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. എമിക്ക് ഇനി നമ്മളെ വഴികാട്ടാൻ സാധിക്കും, അവളെ തുറന്നു വിട്ടേക്ക്, അവൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് നമുക്കും പോവാം, അങ്ങനെ നമുക്ക് അവളുടെ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും എന്നാണ് ആ ഹെർക്കർമർ പറയുന്നത്. അങ്ങനെ വേഗം തന്നെ അവർ എമിയെ റിലീസ് ചെയ്യാണ്. അതിനുശേഷം അവളെയും ഫോളോ ചെയ്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്നവർ എത്തിച്ചേരുന്നത് നേരത്തെ അവർ കണ്ട ആ വിമാനം തകർന്നു വീണ സ്ഥലത്താണ്. അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ റോസിന് ശരിക്കും അത്ഭുതമായി. അവളുടെ കമ്പനി തന്നെ അയച്ച വിമാനമാണത്, എന്തുകൊണ്ടായിരിക്കും അവർ മറ്റൊരു എക്സ്പെഡീഷൻ ടീമിന് അയച്ചത് എന്നൊക്കെയാണ് അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അവൾ അതിനകത്തൊക്കെ കയറി പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ മൺറോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ആരുമില്ല, നമ്മൾ വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെയും കൂട്ടി മുന്നോട്ട് തന്നെ നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് ഒരിടത്ത് എത്തുമ്പോഴാണ് പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ അതൊരു മൗണ്ടൈൻ ഗോറില്ലയാണ്. അതിന്റെ പുറത്തായിട്ട് ഒരു സിൽവർ കളർ പാടുണ്ട്. അത് അവരുടെ മുന്നിലേക്ക് വരുന്നത് കാണുമ്പോൾ എല്ലാവരും അവിടെ അനങ്ങാണ്ട് നിൽക്കുകയാണ്. ഈ ഗോറില്ലകളുടെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവറ്റകൾ ഉറപ്പായിട്ട് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവരും അവിടെ അനങ്ങാതെ നിൽക്കുന്നത്. അങ്ങനെ ആ ആളുകളൊക്കെ തനിക്ക് ഭീഷണിയല്ലാന്ന് മനസ്സിലാവുമ്പോൾ ആ ഗോറില്ല തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ സമയം ആ ഗോറില്ലയുടെ ഫാമിലിയിലുള്ള വേറെയും കുറെ ഗോറില്ലകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാം
എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ എമി അവർക്ക് നേരെ കൈ കാണിക്കാൻ തുടങ്ങി. എന്നാൽ അവറ്റകളാണെങ്കിൽ എമിയെ മൈൻഡ് ചെയ്യുന്നേയില്ല, അവരവിടെ നിന്ന് തിരിച്ചു പോവാണ്. അതൊക്കെ കണ്ട് എമി ആണെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോഴാണ് ചാൾസുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്ന റോസ് ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം തന്നെ ആ ഏരിയ മൊത്തത്തിൽ പരിശോധിക്കാൻ തുടങ്ങി. അവിടെ കുറെ ആളുകൾ മരിച്ചു കടന്നത് അവൾ അവളുടെ ഓഫീസിലിരുന്നിട്ട് ആ ക്യാമറയിൽ കണ്ടതാണ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒരാളുടെയും ശരീരം കാണുന്നില്ല. അതൊക്കെ എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ. അങ്ങനെ പിന്നെയും അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്നു കഴിയുമ്പോഴാണ് അവർ ആ കെട്ടിടങ്ങളൊക്കെ കാണുന്നത്. അതൊക്കെ കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും. ഇതാണ് ആ ലോസ്റ്റ് സിറ്റി ഓഫ് സിഞ്ച്. ഇവിടെയായിരുന്നു കിങ് സോളമൻ ആ മൈൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ആ ഏരിയ ഒക്കെ പരിശോധിക്കുമ്പോഴാണ് ആ കെഹങ്കയ്ക്ക് ഒരു കവറ് കിട്ടുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ ചാൾസ് ഒരു ചോക്ലേറ്റ് കഴിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നു. ആ കവറാണത്. അതായത് അവരിപ്പോൾ എത്തി നിൽക്കുന്നത് ചാൾസ് അവസാനമായിട്ടിരുന്ന സ്ഥലത്താണ്. ആ കവറ് കണ്ട ഉടനെ തന്നെ അത് ചാൾസിന്റെ കയ്യിലിരുന്ന ചോക്ലേറ്റ് ആണ് എന്ന കാര്യം റോസിന് മനസ്സിലായി. അവൾ ഉടനെ തന്നെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ മൺറോയും കൂട്ടരും അവളെ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. റിച്ചാർഡിനെയും എമിയെയും അവരുടെ കൂടെ മൺറോയുടെ കുറച്ച് ആളുകളെയും നിർത്തിയിട്ട് ബാക്കിയുള്ളവരാണ് ഇപ്പോൾ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പോകുന്നത്. അവർ ആ കെട്ടിടത്തിന്റെ അകത്തെത്തുമ്പോൾ അവിടെ കുറെ സിമ്പിൾസ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ കണ്ട ആ ഹെർക്ക് റമ്മറിന് അതൊക്കെ മനസ്സിലാവുന്നതാണ്. എന്നാൽ ആ സിമ്പിൾസ് ഒന്നും അയാൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം തന്നെ റിച്ചാർഡും കൂട്ടരും പുറത്ത് തന്നെ ഇരിക്കുകയാണ്. അതിനിടയിൽ എമി മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ആണെങ്കിൽ എമിയെ അന്വേഷിച്ച് നടക്കുകയാണ്. പെട്ടെന്നാണ് ഒരു വലിയ ഗോറിൽ അവന്റെ അടുത്തേക്ക് വരുന്നത്. ഈ സമയവും ബാക്കി എല്ലാവരും ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെയാണ്. റോസ് ആണെങ്കിൽ ചാൾസിനെ അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത്. എന്നാൽ ഹെർക്ക് റമ്മർ ആണെങ്കിൽ ആ ഡയമണ്ട് എവിടെയാണുള്ളത് എന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അവിടെ നിന്ന് ഓരോന്ന് കിടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് റിച്ചാർഡ് നിലവിളിച്ചോണ്ട് അങ്ങോട്ട് ഓടി വരുന്നത്. അവനെ ആ ഗോറില്ല അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ ദേഹം മൊത്തം ചോരയാണ്. അവൻ അങ്ങോട്ട് ഓടി എത്തിയ ഉടനെ തന്നെ അവൻ മരിച്ചു താഴേക്ക് വീഴാണ്. ഈ സമയത്താണ് ആ ഗോറില്ല അങ്ങോട്ട് വരുന്നത്. അതങ്ങോട്ട് വന്നിട്ട് അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. റോസ് ആണെങ്കിൽ അവളുടെ കയ്യിലെ തോക്ക് വെച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അത് അവിടെ നിന്ന് പോകുന്നില്ല. ഈ സമയം ആ കെഹങ്ക എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലെ പന്തം വെച്ചിട്ട് അതിനെ കുത്തുകയാണ്. അതോടൊപ്പം തന്നെ അത് ചത്തു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അതിനെ കൊന്നതിന് ശേഷം എല്ലാവരും വേഗം തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ ബിൽഡിങ്ങിന്റെ അകത്ത് ഇനിയും ഗോറില്ലകളുണ്ട്. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിന്റെ പുറത്തെത്തുമ്പോ പുറത്ത് നിർത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇതിൽ നിന്നൊക്കെ ഹെർക്ക് റമ്മറിനൊരു കാര്യം മനസ്സിലായി. അപ്പൊ ഇത്ര കാലമായിട്ടും മനുഷ്യർ ഈ മൈൻ കണ്ടെത്താത്തതിന്റെ മെയിൻ കാരണം ഈ ഗോറില്ലകളാണ്. ഇങ്ങോട്ട് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും ഇവിടെയുള്ള ഗോറില്ലകൾ കൊന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവർ ആ ഏരിയയിൽ തന്നെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഗോറില്ലകൾ അവരുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി റോസ് ചില ഓട്ടോമാറ്റിക് ഗണ്ണുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേസർ വെച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണത്. ആ ലേസർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ ഗണ്ണുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സെറ്റപ്പാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ കുറെ ഗോറില്ലകൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എന്നാൽ അവറ്റകൾ ആ ലേസർ ക്രോസ് ചെയ്യുമ്പോൾ ആ തോക്കുകളൊക്കെ ഫയർ ചെയ്യാൻ തുടങ്ങി. കുറെ ഗോറില്ലകൾ ചത്തു വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ആ പോരാട്ടമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഗോറില്ലകൾ എല്ലാവരും തിരിച്ചു പോവാണ്. അതൊക്കെ കണ്ട് എല്ലാവർക്കും ശരിക്കും ആശ്വാസമായി. ഈ സമയത്താണ് ഹെർക്ക് റമ്മർ അവരുടെ അടുത്തൊരു കാര്യം പറയുന്നത്. ആ ബിൽഡിങ്ങിനകത്ത് കുറെ സിമ്പിൾസ് ഉണ്ടായിരുന്നല്ലോ, അയാൾ അതൊക്കെ ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ സിമ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യമാണ് ആ ഹെർക്ക് റമ്മർ ബാക്കിയുള്ളവരോട് പറയുന്നത്. അതൊക്കെ കേട്ട് എല്ലാവരും ആകെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴാണ് അവരവരുടെ യാത്ര തുടരുന്നത്. ഈ സമയത്താണ് പീറ്റർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എമിയെ കാണുന്നില്ല. അവൻ അതിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഇപ്പോൾ നീ എമിയെ അന്വേഷിച്ച് പോകണ്ട, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മിസ്സായ വേറെ കുറെ ആളുകളുണ്ട്, ആദ്യം അവരെ നമുക്ക് കണ്ടെത്തണം, എന്നിട്ട് നിന്റെ എമിയെ നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ് മൺറോ പറയുന്നത്. ഇതേ സമയം എമി ആണെങ്കിൽ നേരെ പോകുന്നത് നേരത്തെ കണ്ട ആ ഗോറില്ലകളുടെ കൂട്ടത്തിലേക്കാണ്. ആ ഗോറില്ലകളാണെങ്കിൽ ഇപ്പോൾ വലിയ അനിഷ്ടമൊന്നും കാണിക്കുന്നില്ല, അവറ്റകൾ അവളെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൺറോയും കൂട്ടരും ഇപ്പോൾ വേറൊരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ വളരെ പതുക്കെ അതിനകത്തേക്ക് കയറി അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കുറെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യർ തന്നെ ഗോറില്ലകളെ ട്രെയിൻ ചെയ്യുന്ന ചിത്രങ്ങളാണത്. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ സോളമന്റെ ആളുകൾ തന്നെയാണ് ആ ഗോറില്ലകളെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഡയമണ്ട് എടുക്കാൻ വേണ്ടി ആരെങ്കിലും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരെയും കൊല്ലണം. അങ്ങനെയാണ് അവർ ആ ഗോറില്ലകളെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. നേരത്തെ അവിടെ സിമ്പിൾസ് കണ്ടാണല്ലോ, ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് എഴുതി വെച്ചത്, അതെല്ലാം ഈ ഗോറില്ലകളുടെ ട്രെയിനേഴ്സ് എഴുതി വെച്ചതാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഒരുപാട് അസ്ഥികൾ അവിടെ കൂട്ടിയിട്ടുണ്ട്. അവർ ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ഗോറില്ലകളുടേതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ ഏതെങ്കിലും ഗോറില്ല എവിടെയെങ്കിലും വെച്ച് കൊല്ലപ്പെടുകയാണെങ്കിൽ ബാക്കി ഗോറില്ലകൾ ആ ചത്ത ഗോറില്ലയെ എടുത്തിട്ട് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ് കൊണ്ടുവരുന്നത്. ആ കാര്യങ്ങളൊക്കെ അവിടുത്തെ ആ കാഴ്ചയിൽ നിന്ന് അവർക്ക് മനസ്സിലായി. ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. ആ അഗ്നിപർവ്വതം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ട് എമി ആണെങ്കിൽ ബാക്കിയുള്ള ഗോറില്ലകളുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ആ അഗ്നിപർവ്വതം പൊട്ടുന്നതിന്റെ ആഘാതത്തിൽ ആ ബിൽഡിങ്ങിന്റെ അകത്തും നല്ല രീതിയിൽ
നാശനഷ്ടം ഉണ്ടാവുന്നുണ്ട്. അവിടുത്തെ പല തൂണുകളും മറിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അവരതിൽ നിന്ന് കൊഴിഞ്ഞു മാറി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കുറെ നടന്ന് മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അവരെത്തി നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവിടെ താഴെ മുഴുവൻ ഡയമണ്ട്സ് വീണ് കിടക്കുകയാണ്. ഹെർക്കർമർ ആണെങ്കിൽ വളരെ ആർത്തിയോടെ അതൊക്കെ പെറുക്കിയെടുക്കാൻ തുടങ്ങി. എന്നാൽ അവര് വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ ഒരു ഏരിയയിൽ നിറയെ ഹോൾസ് ഉണ്ട്. അതിനകത്തു നിന്നെല്ലാം ഓരോരോ ഗൊറില്ലകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. വളരെ ഭീകരവും വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള രൂപമായിരുന്നു അവറ്റകൾക്ക്. അവറ്റകളെല്ലാം അവർ നോട്ടം ഇട്ടിരിക്കുന്നത് ആ ഹെർക്കർമറിനെയാണ്. കാരണം അയാളുടെ കയ്യിൽ നിറയെ ഡയമണ്ട്സ് ആണ്. അങ്ങനെ ആ ഗൊറില്ലകളെല്ലാം കൂട്ടത്തോടെ താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. അത് കാണുമ്പോൾ റോസും കൂട്ടരും അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവറ്റകൾ ഒന്നും തന്നെ ഓടിപ്പോകുന്നില്ല. അങ്ങനെ കുറെ ഗൊറില്ലകൾ ചേർന്നിട്ട് ആ ഡയമണ്ട് എടുത്തതിന് ആ ഹെർക്കർമറിനെ കൊന്നുകളയാണ്. അതിനുശേഷം ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം റോസ് ആണെങ്കിൽ ആ ഡയമണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും എടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അത്രയേറെ ഗൊറില്ലകളാണ് അതിന്റെ അകത്തുള്ളത്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അവരുടെ മനസ്സിലിപ്പോ. അങ്ങനെ റോസും പീറ്ററും കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മൺട്രോയും കൂട്ടരുമാണെങ്കിൽ ആ ഗൊറില്ലകളുമായിട്ടുള്ള ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറെ ഗൊറില്ലകൾ ചേർന്നിട്ട് ആ കെഹങ്കയെ പിടിച്ചിട്ടുണ്ട്. അവറ്റകളെല്ലാവരും ചേർന്ന് പെട്ടെന്ന് തന്നെ അയാളെ കൊന്നുകളയാണ്. ഈ സമയത്താണ് റോസും പീറ്ററും കൂടെ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ചാൾസ് അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. മാത്രമല്ല ആരൊക്കെ ആ കാട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും അസ്ഥികളൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ചാൾസിന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം കുറെ കാലമായി അവൻ മരിച്ചിട്ട്. അതൊക്കെ കണ്ട് റോസ് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവർ വേഗം തന്നെ തിരിച്ചു കടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കുറെ ഗൊറില്ലകൾ ചേർന്നിട്ട് പീറ്ററിന്റെ അടുത്തേക്ക് വരുന്നത്. അവറ്റകളെല്ലാവരും കൂടെ പീറ്ററിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് എമി അങ്ങോട്ട് ചാടി വീഴുന്നത്. എമി അങ്ങോട്ട് വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ബാക്കിയുള്ള ഗൊറില്ലകൾ പീറ്ററിന് ഒന്നും ചെയ്യുന്നില്ല. അതിനിടയിൽ റോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മരിച്ചു കിടക്കുന്ന ചാൾസിന്റെ അടുത്തേക്ക് പോവാണ്. അവൾ വേഗം തന്നെ അവന്റെ ബാഗ് തുറന്നിട്ട് അതിനകത്തുള്ള ലേസർ ഗണ്ണ് പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം ആ ഡയമണ്ട് അതിലേക്ക് ലോഡ് ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ ഗണ്ണും എടുത്തിട്ട് ആ ഗൊറില്ലകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ഗൊറില്ലകളെയും അവൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊല്ലാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഗൊറില്ലകളെ എല്ലാവരെയും കൊന്നിട്ട് അവരെല്ലാവരും ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ അഗ്നിപർവ്വതം പൊട്ടി അതിനകത്തേക്ക് ലാവ ഒഴുകി വരുന്നുണ്ട്. ബാക്കിയുള്ള ഗൊറില്ലകളെല്ലാം ആ ലാവയിൽ വീണ് ചത്തുപോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ റോസും ടീമും വളരെ കഷ്ടപ്പെട്ട ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഈ സമയമാകുമ്പോഴേക്കും അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാണ് അവരിപ്പോ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ഓടി ഒരിടത്തെത്തുമ്പോ എമിയും പീറ്ററും കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത്. ആ അഗ്നിപർവ്വതം പൊട്ടിയോണ്ട് തന്നെ അവിടെ ഒരു കിടങ്ങുണ്ടായിട്ടുണ്ട്. പീറ്ററിനും എമിക്കും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അത് കാണുമ്പോൾ റോസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ലേസർ ഗണ്ണ് വെച്ചിട്ട് ഒരു മരം കട്ട് ചെയ്തിടുകയാണ്. അതിപ്പോ നേരെ ആ കിടങ്ങിന്റെ മുകളിലാണ് വന്ന് വീണിരിക്കുന്നത്. അങ്ങനെ ആ മരത്തിന്റെ മുകളിലൂടെ പീറ്റർ എമിയെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവരെല്ലാവരും ആ കെട്ടിടത്തിന്റെ അടുത്ത് നിന്നും കുറെ ദൂരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ആ കെട്ടിടമാണെങ്കിൽ മൊത്തത്തിൽ തകർന്നു പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് റോസ് മൺട്രോയെയും കൂട്ടി നേരെ അവിടെ തകർന്നു കിടക്കുന്ന വിമാനത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനകത്ത് ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് റോസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മൺട്രോ വേഗം തന്നെ ചെന്നിട്ട് ആ ഹോട്ട് എയർ ബലൂണൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം റോസ് ആണെങ്കിൽ ആ വിമാനത്തിനകത്ത് നിന്ന് എടുത്തൊരു കമ്പ്യൂട്ടർ ഓണാക്കി നേരെ ആ ട്രാവിസിനെ വിളിക്കുകയാണ്. ചാൾസ് മരിച്ച കാര്യം അറിയിക്കാനാണ് അവളിപ്പോ അയാളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ട്രാവിസിന് അയാളുടെ മകൻ മരിച്ചതൊന്നൊരു വിഷയമേ അല്ല. അയാൾ ചോദിക്കുന്നത് ആ ഡയമണ്ട് നിനക്ക് കിട്ടിയോന്നാണ്. അയാളുടെ ആ സ്വഭാവം കാണുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ലേസർ ഗണ്ണ് അവിടെ സെറ്റ് ചെയ്തിട്ട് അയാളുടെ ഒരു സാറ്റലൈറ്റ് മുകളിലുണ്ടല്ലോ അതിന്റെ ലൊക്കേഷനും കൂടെ അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ സാറ്റലൈറ്റിന് നേരെ ആ ലേസർ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ആ സാറ്റലൈറ്റ് മൊത്തത്തിൽ താർന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും പോകാനുള്ള സമയമായി. പോകുന്നതിന് മുമ്പായി എമിയെ അവൾ ആഗ്രഹിക്കുന്ന പോലെ അവളുടെ കുടുംബത്തിൽ ചേർത്തതിന് ശേഷമാണ് പീറ്റർ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ബലൂണിൽ കയറി മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. പോകുന്നതിനിടയിൽ റോസിന് കിട്ടിയ ഡയമണ്ടും കൂടെ അവർ ആ കാട്ടിലേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ അവരുടെ ബലൂൺ ആ കാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് എമി താഴെ തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ ബലൂൺ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൾ അവളുടെ ഫാമിലിയുടെ കൂടെ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.